യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രാഴമേ യേശുവിൻ സ്നേഹമേ. ആയത്തിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയത്തിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മിക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 106 അതിൻ്റെ 8 വാക്യം. സങ്കീർത്തനങ്ങൾ 106 അതിൻ്റെ 8 വാക്യം. ഈ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. പ്രിയരെ, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവമക്കളോട് സങ്കീർത്തനകാരൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടെന്നാൽ ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. അതെ പ്രിയരെ, ദൈവം നമ്മോട് ദയാപൂർവം ഇടപെടുന്നത് കൊണ്ടാണ് അവൻ നല്ലവനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദയാപൂർവം നമ്മോട് ഇടപെടുന്ന ദൈവം എത്ര നല്ലവനാണെന്ന് ചിന്തിച്ചു നോക്കുക. ഏത് സന്ദർഭത്തിലാണ് ദൈവം നമ്മോട് ദയവ് പ്രവർത്തിച്ചത്? നാം നമ്മുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്യുകയും അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്താണ് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തോട് ചെയ്ത പാപം എന്നൊരുപക്ഷെ ചിന്തിച്ചേക്കാം. നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിച്ചില്ല, ദൈവത്തിൻ്റെ മഹാദയെ ഓർത്തതുമില്ല എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത അത്ഭുതങ്ങളും അതുവഴി ചെയ്ത മഹാത്ഭുതവും? പരദേശികളായി വന്നു പാർത്ത തങ്ങളുടെ പിതാക്കന്മാരോട് മിസ്രയീമിലെ ഫറവോ ഹൃദയ കാഠിന്യത്തോട് ഇടപെട്ട് അവരെ വളരെയധികം ഉപദ്രവിച്ച ഒരു സമയം. അങ്ങനെ വളരെയേറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്ന ഇസ്രയേൽ ജനത്തെ ആ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും വിടുവിക്കുന്നതിനായി ദൈവം മനസ്സുവെച്ചു. 10 ബാധകൾ അയച്ച് ദൈവം തൻ്റെ ശക്തിയെ സകല ജനത്തിനും ബോധ്യപ്പെടുത്തി. ഒപ്പം മിസ്രയീമിലെ ശിക്ഷിച്ച് ദൈവജനത്തെ വിടുവിച്ചു. ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങളിലൂടെയും മിസ്രയീമിലെ അന്ധവിശ്വാസങ്ങളെ തകർത്തെറിയുകയാണ് ചെയ്തത്. ഒടുവിൽ ദൈവം തൻ്റെ മക്കളെ സ്വതന്ത്രമാക്കി ചങ്കടലിന്റെ തീരത്തെത്തിച്ചു. എന്നാൽ അവിടെ വെച്ച് ദൈവജനം തങ്ങളോട് മഹാദയോട് പ്രവർത്തിച്ച സ്നേഹനിധിയായ ദൈവത്തോട് മത്സരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയും ആണെന്ന് വരികിലും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവം തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിനായിട്ട് തൻ്റെ ഉന്നതമായ നാമനിമിത്തം തൻ്റെ ജനത്തെ വിടുവിച്ചു. ചെങ്കലിനെ ശാസിച്ചപ്പോൾ ദൈവജനം കടന്നു പോകുവാനുള്ള വഴി ഒരുക്കിക്കൊണ്ട് ഉണങ്ങിയ നിലം രൂപപ്പെട്ടു. മരുഭൂമിയിലെന്ന പോലെ ആഴിയിൽ കൂടി ദൈവം അവരെ നടത്തി. ആ വഴി ഭയരഹിതമായി ദൈവജനം മറുകരയിൽ സന്തോഷത്തോടുകൂടി എത്തുകയാണ് ചെയ്തത്. അതേ പ്രിയരെ, ദീർഘക്ഷമയും മഹാദയുമുള്ള സ്വർഗീയ പിതാവ് നമ്മുടെ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നല്ലവനും ദയുള്ളവനുമായിരുന്നു. തുടർന്ന് സങ്കീർത്തനങ്ങൾ 106:4-5 വാക്യങ്ങളിൽ സങ്കീർത്തനകാരൻ പറയുകയാണ്: യഹോവെ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും തൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടി പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ എന്നായിരുന്നു തൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്തെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം തന്നെ സന്ദർശിക്കണമേ എന്നായിരുന്നു. എങ്ങനെയാണ് ദൈവം തന്നെ സന്ദർശിക്കേണ്ടത്? ദൈവത്തിൻ്റെ രക്ഷ നൽകി ദൈവം തന്നെ സന്ദർശിക്കണം. ദൈവം തൻ്റെ രക്ഷ കൊണ്ട് തന്നെ സന്ദർശിക്കുമ്പോൾ തനിക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ നന്മ കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവിക നന്മ കാണുവാൻ ഇടയാകുമ്പോൾ താൻ സന്തോഷിക്കുവാനും ഇടയാകും. പ്രിയ ദൈവജനമേ,
ദൈവം തന്റെ രക്ഷ കൊണ്ട് നമ്മെ സന്ദർശിച്ചതുകൊണ്ട് നമുക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ നന്മ കാണുവാൻ സാധിച്ചു. അങ്ങനെ ദൈവിക നന്മ കാണുവാനിടയായതുകൊണ്ട് നാം ഈ നാളുകളിൽ അത്യന്തം സന്തോഷിക്കുകയാണ്. ആയതിനാൽ പ്രിയരെ, നല്ലവനും ദയാപൂർണനുമായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ സ്തുതിയും സ്തോത്രവും നമുക്കർപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് ഒരു വാക്ക് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. കാൽവരി കുരിശിൽ തൻ്റെ ഏകജാതനായ പുത്രനെ താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏകയാഗമായി അർപ്പിച്ചു. ഇനി അവനിൽ വിശ്വസിച്ചാൽ അവനിലൂടെ താങ്കളുടെ പാപത്തിന് പരിഹാരം ലഭിച്ച് താങ്കളൊരു ദൈവവേദനായിത്തീരും. അങ്ങനെ അത്യുന്നതനായ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ താങ്കൾക്കും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിരമത്രേ.